ഇന്ന് രാവിലെ ചായക്ക് ഇഡ്ഡലിയാണ് വീക്കെൻഡ് ആകുമ്പോഴൊക്കെ രാവിലെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും റെസ്റ്റോറൻറ്റിൽ ഒന്ന് വാങ്ങിയതാണ് ഇഡ്ലിയുടെ കൂടെ ചട്ണി ഉണ്ട് സാമ്പാറുണ്ട് ഒരു ഇഡ്ലി സെറ്റാണ് ഓർഡർ ചെയ്തത് അതിൽ നാല് ഇഡ്ലി അവർ കൊടുത്ത വെച്ചിട്ടുണ്ട് ഞാനൊരു രണ്ട് ഇഡ്ഡ്ലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് ചട്ണി പിന്നെ കുറച്ച് സാമ്പാർ ഒഴിച്ചു എന്നിട്ട് ആ ഇഡ്ലിയിൽ നിന്ന് പീസ് എടുത്തിട്ട് ആ ചട്നിയിൽ മുക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കി ഇഡ്ലി നല്ല അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ഇഡ്ലി അതുപോലെ തന്നെ ചട്ണി ആണെങ്കിലും കൊള്ളാം പിന്നെ ഒരു പീസ് എടുത്തിട്ട് സാമ്പാറിൽ ഒന്ന് മുക്കിയിട്ട് കഴിച്ചു നോക്കി സാമ്പാർ ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ടൈപ്പല്ല വേറൊരു ടൈപ്പ് സാമ്പാർ സാമ്പാർ എന്ന് പറയാം എന്തായാലും ഇഡ്ഡലി അടിപൊളിയായിരുന്നു നല്ല സോഫ്റ്റ് ഇഡ്ഡലി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാ സാമ്പാറിലും ചട്നിയിലും മാറി മാറി മുക്കിയിട്ട് നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചു വയ്ക്കിയപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു മണി ഫുഡ് ഓർഡർ ചെയ്തു ഒന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചു ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഒരു മടി മജ്ബൂസാണ് വാങ്ങിയത് പിന്നെ കൂടെ ഫിഷ് ബാർബിക്യു ഫിഷ് ഷേരിയാണ് പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് മുളകിൻ്റെ ഒരു ചട്നി ഉണ്ട് പിന്നെ ഒരു മയോണീസ് പിന്നെ ഒരു ഗ്രേവി ഇവിടെ നിന്ന് ഒരു റൈസ് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ല ക്വാണ്ടിറ്റിയാണ് രണ്ടെളക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും പക്ഷെ ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒരെണ്ണം വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ കുറച്ച് മജ്ബൂസിൻ്റെ റൈസ് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി ആദ്യം കുറച്ച് കഴിക്കാമെന്ന് വെച്ചിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് മന്തിയാണ് വാങ്ങിയത് മന്തി ഒരു ഏവറേജ് ആയിരുന്നു റൈസ് കുറച്ച് ഡ്രൈ ആയിരുന്നു പക്ഷേ ഇത് മജിബൂസ് കണ്ടിട്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു അത്യാവശ്യം വേവ് വേവുണ്ട് റൈസൊക്കെ അതിലേക്ക് കുറച്ച് മയോണിസ് ഒഴിച്ചു പിന്നെ ആ ഫിഷ് ബാർബിക്കിൻ്റെ പാക്ക് തുറന്നു നോക്കി ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ് ഇതിൻ്റെ കൂടെ കുബൂസ് ഉണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ശരി ഇതാണ് ഈ മീൻ്റെ പേര് ഇത് ബാർബിക്ക് ഫ്രൈ ആക്കാനാണെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങനെ കറി ഉണ്ടാക്കണ മീനല്ല പിന്നെ അതിൻ്റെ കൂടെ ഒരു മുളകിൻ്റെ ചട്നി ഉണ്ട് അതും കുറച്ച് റൈസിലേക്ക് ഒഴിച്ചു എന്നിട്ട് ആ മീനിന്നൊരു പീസ് എടുത്തിട്ട് ഒന്ന് ചോറിൻ്റെ കൂടെ കഴിച്ചു വയ്ക്കാൻ പോകാം കേട്ടോ സ്പൈസി ആയിട്ടുള്ള ഫിഷാണ് നല്ല അടിപൊളി മസാല ആയിരിക്കും കേട്ടോ ഞാനിവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് മുൻപ് ശാമ്പ് അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ആ മസാല ഒക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് പിന്നെ മീൻ കുറച്ച് ഹാർഡാണ് അത്രക്കും സോഫ്റ്റ് അല്ല നല്ല മസാല മസാലക്കടിപൊളിയാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് പിന്നെ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ആ മയോണീസും പിന്നെ ആ ചട്യും നല്ലപോലെ ചോറിൽ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഉറങ്ങി അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഏഴ് മണിയായപ്പോൾ നേരെ മെട്രോയിൽ പോയി അവിടെ പോയിട്ടാണ് തീരുമാനിക്കുക പിന്നെ എവിടുക്കാ പോകേണ്ടേന്ന് ഒരുവിധം മെയിനായിട്ടുള്ള എല്ലാ സ്പോട്ടിലേക്കും മെട്രോ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അവർ തീരുമാനിക്കുന്നു എടുക്കാൻ പോകണ്ടേ എന്നുള്ളത് അങ്ങനെ നമ്മൾ ഇന്ന് സൂക്കു പോകുന്നത് എനിക്ക് അത്യാവശ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പോകാനായിട്ട് വീക്കെൻഡിലൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സൂക്കു വാക്കിഫിലെ ആ ചിത്രങ്ങളാണ് മെട്രോയിലുള്ള ആ മാർബിളിലൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മെട്രോ നേരെ കയറി ചെല്ലുന്നത് തന്നെ സൂക്കു വാക്കിഫിലേക്കാണ് അതിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും ആയിട്ട് വരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് സൂക്കു അതുകൊണ്ട് തന്നെ ഇടയ്ക്കിട ഇവിടെ വരും വീക്കെൻഡിൽ പിന്നെ അവിടെ എത്തിയതിന് ശേഷം അവിടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നു ഇവിടെ ഒരുപാട് വലിയ പ്ലേസ് ആണിത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ വേറൊരു മൂഡാണ് ഒരുപാട് ആൾക്കാർ ഒരു നേരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ബോറടിക്കില്ല നല്ല രസമാണ് ഇങ്ങനെ ഇതിൽ കൂടെ നടക്കാനായിട്ടൊക്കെ ഇപ്പം പിന്നെ കുറച്ച് ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും അത് വലിയ കുഴപ്പമില്ല കാരണം ഇവിടെ ഷോപ്പുകളുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എ സി പിന്നെ ഈ മരം ഒക്കെ നല്ല രസം രാത്രി ഇത് കാണാനായിട്ട് ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടീ ടൈമിലേക്ക് പോന്നു രണ്ട് ചായ വാങ്ങി അവിടെ വലിയ ഗ്ലാസ്സിലാണ് ചായ രണ്ട് പേർക്ക് കുടിക്കാനുള്ള അത്രയും ഉണ്ടാവും പിന്നെ അവിടെ നിന്ന് ടീ വാങ്ങിയിട്ട് നേരെ അല്ലാമ ഷോപ്പിലേക്ക് പോന്നു അത് ഞങ്ങളവിടെ സ്ഥിരം വന്നു കഴിഞ്ഞാൽ വരുന്നൊരു ഷോപ്പാണ് സൂക്ക് വാക്കിഫിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാൻഡ്വിച്ച് കഴിക്കാണ്ട് എങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചു പോകാലേ നല്ല എക് സാൻഡ്വിച്ച് കിട്ടും ഇവിടെ അങ്ങനെ ടീ ടൈമിലെ ചായയും ഇവിടുത്തെ സാൻഡ്വിച്ചും കൂടി കഴിക്കാനായിട്ട് അവിടെ തന്നെ വന്നിരുന്ന് കഴിച്ചു ആദ്യം ആ സാൻഡ്വിച്ചിന് ഒരു പീസ് എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കി സംഭവം അടിപൊളിയാണ് നല്ല ചീസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സാൻഡ്വിച്ച് ആ സാൻവിച്ചിൽ നിന്നൊരു പീസ് കഴിച്ചിട്ട് പിന്നെ ചായയും കുടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് പിന്നെ സൂക്കിൽ നിന്ന് നേരെ പുറത്തേക്ക് വന്നിട്ട് അവിടെ ബെഞ്ചുണ്ട് അതിലിരിക്കുന്നു കേട്ടോ നല്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട് പിന്നെ നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു നല്ല വൈബായിരുന്നു ടെൻഷൻസൊക്കെ റിലീഫ് ചെയ്യാനുള്ള ഒരു മെയിൻ സ്പോട്ട് അതുപോലെയാണ് എനിക്കിവിടെ വരുമ്പോൾ തോന്നുന്നത് കുതിരസവാരിയാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ അതൊക്കെ ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കുറേ ഒരുപാട് കുട്ടികൾ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ ഒരുപാട് പരിപാടീസ് ഉണ്ട് ഇവിടെ ഈ കുതിരകളെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒട്ടകത്തിൻ്റെ സവാരി ഉണ്ട് ഒട്ടകപ്പുറത്ത് കയറി ഞാൻ റൗണ്ട് അടിക്കാനായിട്ട് പിള്ളേരെ അവിടെ ക്യൂ നിൽക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് പിള്ളേരെ ഇനി ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നതും അതുപോലെ തന്നെ ഇറങ്ങുന്നതും കാണാനായിട്ട് നല്ല അടിപൊളിയാണ് മുട്ടകം ും മുട്ടകം അറബിനെ മുട്ടകം കണ്ടിക്കുമ കുട്ടി പേടിച്ചിരിക്കുന്ന പോലെ പിന്നെ വേറെയും കുറെ ടൈപ്പ് കുതിരകളുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തനായിട്ട് വേറെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഇത് ചെറുതാണ് പക്ഷെ കാണാനായിട്ട് നല്ല രസമുണ്ട് അതിൻ്റെ ലെഗിലും കണ്ടില്ലേ ഉണ്ടല്ലേ ലോങ് ഹെയർ ആയിട്ട് ഇങ്ങനെ ആ വൈറ്റ് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ സ്വീറ്റ്സ് ഷോപ്പിൽ കയറി കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അവിടെ ലൈവായിട്ട് അലുവ അന്ന് അത് വാങ്ങാനായിട്ട് പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അന്ന് അന്നൊരു വെള്ളിയാഴ്ച വന്നത് വന്ന് അതുപോലെ തന്നെ വീക്കെൻഡായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അവിടെ പോയിട്ട് അലുവ പഠിക്കണം അവിടെ തന്നെ ഉണ്ടാക്കുന്ന അലുവാണ് പല റേറ്റിലുള്ളതുണ്ട് പിന്നെ അതുപോലെ തന്നെ പല സൈസിലുണ്ട് ഉണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് നെറ്റ്സൊക്കെ ആയിട്ട് അതിൽ ഹണിയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള അലുവാണ് സംഭവം വാങ്ങിയതിന് ശേഷം അവിടെ സാമ്പിൾ സാമ്പിളിരിക്കുന്ന കണ്ടു അപ്പോൾ അവിടുന്ന് സാമ്പിളൊന്നു കഴിച്ചു നോക്കുകയായിരുന്നു ഹാനി ഇല്ലാത്തൊരു സാമ്പിളാണ് ഉണ്ടായത് അപ്പോൾ സംഭവം നല്ല കിടിലനിന്ന് കേട്ടോ ഇതല്ല ഞാൻ വാങ്ങിയത് ഇത് ഹണി ഇല്ലാത്ത ടൈപ്പാണ് അപ്പം ഹണി ഉള്ളതുണ്ട് അവിടെ വേറെ അപ്പം അത് വാങ്ങിയിട്ട് അവിടെ നിന്ന് പോകും അവിടെ വേറെ ചിപ്സായിട്ടും ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ മെയിൻലി സീറ്റ്സാണ് പിന്നെ തൊട്ടടുത്ത ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് തണുത്തതായിട്ടൊരു സെവനപ്പ് വാങ്ങി നല്ല ചൂട് ക്ലൈമറ്റ് അല്ലേ ഇപ്പം എത്ര വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ എന്തേലും കുടിക്കാൻ തോന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു ബെഞ്ചിൽ പോയിട്ടിരുന്നിട്ട് ആ അലവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല നെറ്റ്സൊക്കെ വെച്ചിട്ട് ഒരുപാട് ടൈപ്പ് നെറ്റ്സ് ഉണ്ട് കേട്ടോ അണ്ടി പരിപ്പുണ്ട് പിസ്ത ഉണ്ട് പിന്നെ അതുപോലെ വാൾനട്ട് ഉണ്ട് അങ്ങനെ കുറേ ടൈപ്പ്സ് ഉണ്ടതിൽ അപ്പം അതിൽ നിന്ന് ടീസ്പൂണിൽ കുറച്ചെടുത്തിട്ട് ഇക്കെൻ്റെ വായിലോട്ട് വെച്ചൊന്നു അപ്പം ഒരു രക്ഷയില്ല കേട്ടോ ആ ഹണിയും നട്ട്സൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു <laughs> <laughs> േ അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് അതിൻ്റെ പകുതിയോളം ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ടാവും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മെട്രോയിൽ കയറിയിട്ട് അവിടെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് അവിടെ ഒരു ഷേക്ക് വാങ്ങിച്ചു ചിക്കു ഷേക്ക് അതും വാങ്ങി കുടിച്ചോട്ട് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം